ഇനി ഇന്ന് കണ്ടൊരു സ്വീകരണമാണ്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ MLA PV അൻവർ കേരളത്തിൽ തിരിച്ചെത്തി. ബിസിനസ് ആവശ്യങ്ങൾക്കാണ് ആഫ്രിക്കയിൽ പോയത് എന്ന് വ്യക്തമാക്കിയാണ് മടങ്ങി വരവ്. ഇക്കുറിയും LDF സ്ഥാനാർത്ഥിയായ അൻവർ ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷമാകും കളത്തിലേക്ക് ഇറങ്ങുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് PV അൻവർ മണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷനായത്. MLA കാണാനില്ലെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി കൊടുക്കുന്ന സ്ഥിതിയിലെത്തി കാര്യങ്ങൾ. അൻവർ ഖാനയിലെ ജയിലിൽ തടവിലാണെന്ന അഭ്യൂഹം വന്നത് ട്രോളന്മാർക്ക് ആഘോഷമായി. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനാ പ്രവർത്തകർ MLA വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഖാന പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പേജിൽ പൊങ്കാല തുടങ്ങി. പിന്നാലെ ട്രോളുകൾക്ക് മറുപടിയുമായി അൻവർ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിൽ ബിസിനസ് ആവശ്യത്തിനായി വന്നതാണെന്ന് വീഡിയോ വഴി വ്യക്തമാക്കിയെങ്കിലും അഭ്യൂഹങ്ങൾ തുടർന്നു. നിലമ്പൂരിൽ വീണ്ടും സിറ്റിംഗ് MLA PV അൻവർ സ്ഥാനാർത്ഥിയാവുമെന്ന് LDF പ്രഖ്യാപിച്ച് പ്രചാരണവും തുടങ്ങിയെങ്കിലും സ്ഥാനാർത്ഥിയെ കാണാനുണ്ടായിരുന്നില്ല. ഒടുവിൽ കഴിഞ്ഞയാഴ്ച നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി മാർച്ച് 11 നാട്ടിലെത്തുമെന്ന അൻവറിന്റെ ഫേസ്ബുക്ക് വീഡിയോ വന്നതോടെയാണ് അണികൾക്ക് പോലും അല്പം ആശ്വാസമായത്. 3 മാസത്തെ അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ച് പകൽ 12 മണിക്ക് അൻവർ കരിപ്പൂർ വിമാനത്താവളത്തിൽ സിനിമാ സ്റ്റൈലിൽ വന്നിറങ്ങി. അല്പം ലേറ്റായാലും ലേറ്റസ്റ്റായി വന്ന MLA സ്വീകരിക്കാൻ പ്രോട്ടോകോൾ പോലും മറന്ന് പ്രവർത്തകർ രാവിലെ മുതൽ വിമാനത്താവളത്തിലെത്തി. കഴിഞ്ഞ 5 വർഷമായി നിരന്തരമായ വിവാദങ്ങളും പീഡനങ്ങളും കള്ളവാർത്തകളും കൊടുത്തതിനുള്ള മറുപടി നിലമ്പൂരിലെ ജനങ്ങള് ഈ 6-ാം തീയതി അതിന്റെ മറുപടി കൊടുക്കും. അതേസമയം MLA കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് കാണിച്ച് KSU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു. ആരോഗ്യമന്ത്രിയുടെ വാക്കിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അൻവറിനെതിരെ കേസെടുത്ത് ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കണമെന്നാണ് KSUവിന്റെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.